കൊച്ചിയിലെ ജല മെട്രോയുടെ ഹൈക്കോർട്ട് ടെർമിനൽ മുതൽ വൈപ്പിൻ വരെയുള്ള ആദ്യ സർവീസാണ് നമ്മൾ ഇന്നലെ കണ്ടത് എങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സർവീസ് ആരംഭിക്കുകയാണ് വൈറ്റില കാക്കനാട് വൈറ്റില കാക്കനാട് ബോട്ട് സർവീസിനാണ് ഇന്ന് തുടക്കമാകാൻ പോകുന്നത് മൊബിലിറ്റി ഹബും മെട്രോ റെയിലും ബന്ധിപ്പിച്ചുള്ള ബോട്ട് സർവീസിൽ വലിയ പ്രതീക്ഷയാണ് പൊതുവെ നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണത് അപ്പോൾ ഇന്നത്തെ സർവീസ് അല്പസമയത്തിനകം ആരംഭിക്കും വിവരങ്ങളുമായി ഇപ്പോൾ ശ്യാമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ശ്യാം ഗുഡ് മോർണിംഗ് എവിടെയാണുള്ളത് ഗുഡ് മോർണിംഗ് ശരത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയ്ക്ക് സമീപമുള്ള വൈറ്റില വാട്ടർ മെട്രോയുടെ ടെർമിനലിലാണ് രാവിലെ 8 മണിക്ക് തന്നെ ആദ്യ സർവീസ് പുറപ്പെടും നമ്മൾ ഇന്നലെ കണ്ടതാണ് വാട്ടർ മെട്രോയുടെ ആദ്യ സർവീസുകൾ ഹൈക്കോടതി മുതൽ വൈപ്പിനിൽ വരെയുള്ള ആദ്യ സർവീസാണ് കണ്ടതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ റൂട്ടായ വൈറ്റിലയിൽ നിന്നും കാക്കനാട്ടേക്കുള്ള രണ്ടാമത്തെ റൂട്ടിലേക്കുള്ള സർവീസുകൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആരംഭിക്കും രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ സർവീസിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നു വരികയാണ് അതിനെ സംബന്ധിച്ചുള്ള വാട്ടർ മെട്രോയുടെ ബോട്ടുകളെല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹൈബ്രിഡ് ബോട്ടുകളാണ് നമ്മൾ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാം തന്നെ വളരെ വിശദമായി വ്യക്തമാക്കിയതുമാണ് എന്നാൽ ഈ രാവിലെയോടുകൂടി തന്നെ ഈ വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് പോകുമ്പോൾ അതിനൊരു സവിശേഷത കൂടിയുണ്ട് പ്രധാനമായും ഈ വൈറ്റിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെയൊക്കെ പ്രതീക്ഷിക്കുന്നതും വൈറ്റിലയിലായിരിക്കും പ്രധാന കാരണം എന്തെന്നാൽ ഇതിന് സമീപമുള്ള മെട്രോ റെയിൽ അതിനോടൊപ്പം തന്നെ മൊബിലിറ്റി ഹബ്ബ് അതോ ഇതിനെയൊക്കെ കൂട്ടിയോപിച്ചുകൊണ്ട് കാക്കനാട് IT ഹബ്ബിലേക്കുള്ള ഒരു കണക്ടിവിറ്റി അതുതന്നെയാണ് ഈ വാട്ടർ മെട്രോ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയും നിലവിൽ ഈ ഒരു ക്രൂവ് ഇതിന് സംബന്ധമായ ക്രൂ എല്ലാം തന്നെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു രാവിലെ എല്ലാം ഉണ്ട് രാവിലെ തന്നെ നിങ്ങൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഒരു രണ്ടാമത്തെ സർവീസാണ് ഇന്ന് തുടങ്ങുന്നത് ഇന്നലെ വൈപ്പിൻ ഹൈക്കോർട്ട് സർവീസ് തുടങ്ങി അത് വളരെ വിജയകരമായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ സർവീസിനെ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സർവീസ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് നിലവിൽ എത്ര പേരാണ് ആദ്യ സർവീസിൽ നിങ്ങൾ ക്രൂ ആയിട്ട് ഇതിൽ ആദ്യ സർവീസിന് പുറപ്പെടുക ക്രൂ ആയിട്ട് ബോട്ട് പോട്ടെ 3 പേരാണ് ക്രൂ ആയിട്ടുള്ളത് ബാക്കി സ്റ്റാഫ് കോമൺ ക്രൂ ആയിട്ട് അതിരിക്കും നിലവിൽ ആദ്യഘട്ടത്തിൽ രാവിലെ 8 മണി മുതൽ 11 വരെയും അതിനുശേഷം വൈകിട്ട് 4 മുതൽ 7 വരെയുമുള്ള സർവീസ് ക്രമീകരണമാണ് ഇങ്ങനെയാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമായിട്ട് 3 ട്രിപ്പുകൾ വീതമാണ് ഉണ്ടാകുകയും ചെയ്യുക ഇനി നിലവിൽ ഈ കാക്കനാട്ടേക്കും ഇൻഫോ പാർക്കിലേക്കും പോകുന്ന കൂടുതൽ പേരെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും IT മേഖലയിലുള്ളവരെ കൂടി പ്രതീക്ഷിക്കുമ്പോഴേക്കും ഈ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിന് ഏറ്റവും പ്രതീക്ഷകൾ കൂടിയുണ്ട് കൂടുതൽ ടെക്കുകൾ ഈ മേഖലയിലേക്ക് വരികയും ഈ മെട്രോയിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നേരത്തെ ഇവിടെ ട്രയൽ റൺ എല്ലാം നടത്തിയ സാഹചര്യത്തിൽ ഫീഡർ സർവീസുകൾ വളരെ കുറവായിരുന്നു എന്നാൽ ഫീഡർ സർവീസുകൾ ആയ ഓട്ടോറിക്ഷയും ബസ്സുകളെയും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർവീസുകളെല്ലാം തന്നെ നടത്തും ഏതായാലും 50 പേർക്ക് ഇരിക്കാവുന്നതും 50 പേർക്ക് സ്റ്റാൻഡിംഗ് ആയിട്ടുമുള്ള ക്രമീകരണങ്ങളാണ് ആദ്യ യാത്രക്കാരനെന്നാണെന്ന് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ആദ്യ യാത്രക്കാരനായിരിക്കും നിലവിൽ വാട്ടർ മെട്രോയിലേക്കുള്ള ആദ്യ യാത്രക്കാരനാണോ അല്ല എങ്ങനെയാണ് നിലവിൽ ഈ ഒരു വാട്ടർ മെട്രോയുടെ ഈ ഒരു സർവീസിനെ കാണുന്നത് നിലവിൽ അദ്ദേഹം സ്റ്റാഫാണെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയില്ല എന്തായാലും യാത്രക്കാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ക്യാബിൻ അടക്കമുള്ളവർ എല്ലാം തന്നെ സജ്ജീകരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ക്രൂ അടക്കമുള്ളവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വൈറ്റില കാക്കനാടേക്കുള്ള ഈ സർവീസിനെ ഏറ്റവും കൂടുതൽ വലിയൊരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിലവിൽ ഇവരുടെ ക്രൂവിലേക്കുള്ള മറ്റൊരു ഇവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും എങ്ങനെയാണ് ആദ്യ സർവീസിൽ എത്ര റൂട്ടുകളായിരിക്കും ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പം 2 റൂട്ടാണ് ഹൈക്കോർട്ട് വൈപ്പിൻ പിന്നെ വൈറ്റില കാക്കനാട് ആ 2 റൂട്ടാണ് വൈറ്റില കാക്കനാട് റൂട്ടിൽ എത്ര ബോട്ട് ജെട്ടികളായിരിക്കും ഉണ്ടാകുക ആദ്യഘട്ടത്തിൽ 2 ഒരു ബോട്ട് ജെട്ടി ഇവിടുന്ന് കാക്കനാട് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഓൾറെഡി ഒന്നും സെറ്റായി വരുന്നുണ്ട് മറ്റേ ടെർമിനലുകളുടെ ഒക്കെ നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളു അല്ലേ ആ പൂർത്തിയായി വരുന്നേ ഉള്ളൂ എത്ര സമയക്രമീകരണമാണ് നിങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ തന്നിരിക്കുന്നത് ഒരു ട്രിപ്പിന് നമ്മൾ 15 മിനിറ്റാണ് ഹൈക്കോർട്ട് വൈപ്പ് വന്നിരിക്കുന്നത് ഇവിടെ 20 മിനിറ്റോളം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ തീർച്ചയാണ് തീർച്ചയാണ് ഗുഡ് മോർണിംഗ് 8 മണിക്ക് തന്നെ തുടങ്ങും അതെ 8 മണിക്ക് തന്നെ തുടങ്ങും നിലവിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഇവരെല്ലാം തന്നെ ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇൻഫോ പാർക്കും അതോടൊപ്പം തന്നെ കാക്കനാട് മേഖലയിലുള്ള ഓരോ യാത്രികരും ഈ ഒരു സർവീസിനെ നോക്കിക്കാണുന്നത് ശരത് ശരി ശ്യാമ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് എത്ര നേരം കൊണ്ട്
ഈ പറഞ്ഞതുപോലെ വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടേക്ക് എത്താനാകും എന്ന സ്വാഭാവികമായൊരു സംശയവും ചോദ്യവും വരാം. അവരിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 20 മിനിറ്റ് എടുത്തേക്കാം എന്നാണ്. ഇന്നലെ നമ്മൾ കണ്ടാണ് ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് ഇവിടേക്ക് വൈപ്പിനിലേക്ക് 15 മിനിറ്റ് കൊണ്ട് വളരെ വേഗം എത്തിയതിൻ്റെ വലിയ തൃപ്തികരമായ അനുഭവമാണ് യാത്രക്കാർ പങ്കുവച്ചത്. വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടേക്ക് 20 മിനിറ്റ് കൊണ്ട് ഈ ബോട്ട് സർവീസിലൂടെ റോഡിലെ തിരക്കുകളൊക്കെ ഒഴിവാക്കി വളരെ സമാധാനപരമായി പോകാവുന്ന ഒരു പുതിയ അനുഭവം കൊച്ചി നഗരത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതാണ് 8 മണിക്ക് സംഭവിക്കുന്നത്. അവരുമായിട്ടാണ് ശ്യാം സംസാരിച്ചത്.